ഐ എസ് എല്ലിൽ ഫൈനൽ ഉറപ്പിക്കാൻ ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. രണ്ടാം പാദ സെമിയിൽ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ സമനില നേടിയാലും ബ്ലാസ്റ്റേഴ്സിന് മൂന്നാം ഫൈനൽ ഉറപ്പിക്കാം. ആദ്യപാദ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന്റെ വിജയം നൽകിയ ആത്മവിശ്വാസവുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. സർവശക്തിയുമെടുത്ത് ജംഷഡ്പൂരിനെ പ്രതിരോധിക്കുന്നതോടൊപ്പം പഴുതു ലഭിക്കുമ്പോഴെല്ലാം എതിർ ഗോൾ വലയം കുലുക്കുകയാവും ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. ആദ്യ മത്സരത്തിൽ പരിശീലകൻ ഇവാൻ വുക്കോവനോവിക് പരീക്ഷിച്ച തന്ത്രങ്ങൾ രണ്ടാം മത്സരത്തിലും നടപ്പിലാക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തുമെന്നുറപ്പാണ്. കയ്യിലുള്ള ഒരു ഗോളിന്റെ ലീഡ് നഷ്ടപ്പെടാതെ ആക്രമിച്ച് കളിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെ മറികടക്കാൻ ജംഷഡ്പൂരിന് കഴിയില്ല. പൂർണ്ണമായും പ്രതിരോധത്തിൽ ഊന്നിക്കളിച്ചാൽ തിരിച്ചടി നേരിടാനും സാധ്യതയുണ്ട്. ഗോൾ പോസ്റ്റിന് താഴെ ഗില്ലും പ്രതിരോധ നിരയിൽ ഗബ്രയും ലെസ്കോവിച്ചും ഫോർമിപ്പാമും തുടരുമെന്നുറപ്പാണ്. ലെഫ്റ്റ് ബാക്കിൽ സഞ്ജീവ് സ്റ്റാലിന് പകരം നിഷികുമാറിനെയോ സന്ദീപ് സിംഗിനെയോ ഇറക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. മധ്യനിരയിൽ പ്യൂട്ടിയ, അഡ്രിയാൻ ലൂണ, സഹൽ അബ്ദുൾ സമദ് എന്നിവരുടെ സാന്നിധ്യവും ഉറപ്പാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ മികച്ച ഫോം പുറത്തെടുത്ത ആയുഷ് അധികാരിയെ ആദ്യ ലെവലിൽ നിലനിർത്തുമോ അതോ ജീക്സൺ സിംഗിന് അവസരം നൽകുമോ എന്ന കാര്യത്തിൽ കോച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് സൂചന. മുന്നേറ്റ നിരയിൽ അൽവാരോ വാസ്കസും ജോർജ് പെരേര ഡയസും തന്നെയാകും എത്തുക. ആദ്യപാദത്തിൽ ആകെ 6 ഷോട്ടുകൾ മാത്രമേ ജംഷഡ്പൂർ എഫ് സിക്ക് തൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ മത്സരത്തിൽ അത്രമേൽ കൃത്യതയോടെയാണ് പ്രതിരോധ താരങ്ങൾ പദ്ധതി നടപ്പിലാക്കിയത്. രണ്ടാം പാദത്തിലും ഈ മികവ് തുടർന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഫൈനൽ ഉറപ്പാണ്. മാത്രമല്ല 2014 2016 ആദ്യപാദ സെമി ജയിച്ച ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് മുന്നേറിയിരുന്നു. ആ ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കൂടുതൽ ഐ എസ് എൽ വാർത്തകൾക്കായി ബന്ധോളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.